നമസ്കാരം. നിള ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് നിയർ പൂക്കോട് തട. നമ്മളെ ചെന്നൈയിൽ നിന്നും എക്മോർ സ്റ്റേഷൻ നമ്മളിവിടെ രണ്ട് പ്രതികളെ കൊണ്ടുവന്നിരുന്നു, ഷിബിലിയും അതുപോലെ തന്നെ ഫർഹാനിയും. അവരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഇന്നലെ ലേറ്റ് നൈറ്റ് ആയിട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടാണ് ഈ മർഡർ നടന്നതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സംശയിച്ചതെന്ന പോലെ തന്നെ ഇതൊരു ഹണി ട്രാപ്പ് ഇൻസിഡൻ്റ് ആയിരുന്നു. ഇതിൽ ഷിബിലി ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഇവർ ഹണി ട്രാപ്പ് ഇൻസിഡൻറ്റുമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് മൂന്ന് അക്യൂസ്റ്റിനും അറിയാം ഇതിങ്ങനൊരു ഇൻസിഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡികാസ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിരുന്നത്. ഇതിൽ അന്നത്തെ 18-ാം തീയതി ഷൊർണൂരിൽ നിന്നും ഫർഹാന വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആഷിക്ക് അലിയാസ് ചിക്കു, അയാളും രണ്ടാമത്തെ വാഹനത്തിൽ വരുന്നുണ്ട്. അവിടെ ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. ഇവർ മൂന്ന് പേരും ആ സ്ഥലത്തുണ്ട്. അവിടെ ഈ ഇവിടെ റൂം എടുത്തതിന് ശേഷം ഇവർ ഈ ഇയാളവിടെ ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ വച്ചിട്ട് ഇയാളെ ഇവർ നേക്കഡായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷിൻ്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിലും കൂടെ ഒരു റിഫ്റ്റ് ആവുകയാണ്, ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ താഴെ വീഴുന്നുണ്ട്. വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു ബൈക്കിൽ. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. തലയിൽ ബ്ലണ്ട് ഫോഴ്സസ് ഇഞ്ചുറീസ് ഉണ്ട്. അതുപോലെ തന്നെ ആഷിക് എന്ന് പറയുന്ന ആൾ ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിലാണ് ഇയാളുടെ റിഫ്റ്റ്, ഇയാളുടെ റിബ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ മൂന്നുപേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലണ്ട് ഫോഴ്സസ് ഉണ്ട് ചെസ്റ്റിൽ, അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, റിബ്സ് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉപദ്രവം കാരണമാണ് ഇയാൾ പെട്ടെന്ന് മരണപ്പെടുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഷിബിലിയും ഓൾറെഡി ഒരു നൈഫ് കരുതിയിരുന്നിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ത്രെട്ടൻ ചെയ്തിരുന്നത്. അപ്പം ഓൾറെഡി അതുപോലെ തന്നെ ഫർഹാന കയ്യിൽ ഒരു ഈ ഒരു ഹാമറും കരുതിയിരുന്നു. അപ്പം ഇങ്ങനെ അവർ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇവർ ആ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് മാനാഞ്ചിറയിൽ പോയിട്ട് ഒരു ട്രോളി ബാഗ് വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ട്രോളി ബാഗിൽ ഈ ബോഡി കയറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം ഒരു കട്ടർ പോയിട്ട് ഒരു മെക്കാനൈസ്ഡ് കട്ടർ മേടിക്കുകയാണ്. അതും കോഴിക്കോട് ടൗണിൽ നിന്നാണ് വാങ്ങുന്നത്. ദ സെയിം കടയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു ട്രോളി ബാഗ് കൂടെ മേടിച്ചു. അങ്ങനെയാണ് ഇവർ കട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം ഒരു ബാഗിൽ ഫിക്സ് ആവുന്നില്ല. അങ്ങനെ ഇവർ അന്നത്തെ ദിവസം അവിടെ വെച്ച് അതേ G4 റൂമിൻ്റെ ബാത്റൂമിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തു. അതിനുശേഷം രണ്ട് ട്രോളി ബാഗിലായിട്ട് ഈ ബോഡി കയച്ചിരുന്നു. ഇവരെ അട്ടപ്പാടി ചുരത്തിൽ കൊണ്ടിട്ട് ബോഡി ഇടുകയാണ്. അതിനുശേഷം ഈ വെപ്പൺസും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ അതുപോലെ തന്നെ ബ്ലഡ് തുടയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഇവർ ഒരു സ്ഥലത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ് കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവരെ ഇതുപോലെ എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആയത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിയന്തരമായിട്ട് ഈ തെളിവുകൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ അത് ശേഖരിക്കാനായിട്ട് ഈ രണ്ട് പ്രതികളെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ തെളിവെടുപ്പും മറ്റ് റിക്കവറി കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാവും. അല്ല, നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ഇവരുടെ കൺഫ്യൂഷൻ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ടും ഈ തെളിവുകളായിട്ടുള്ള കാര്യങ്ങൾ റിക്കവറി ചെയ്യാനായിട്ടാണ് ഉള്ളത്. ഈ ദിവസം നമുക്ക് ഷിബിലി കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യുകയാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയാൾ ബൈ ദ ടൈം കൊണ്ട് തന്നെ ഇത് പാസ്വേഡും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ വിഡ്രോവലും മറ്റു കാര്യങ്ങളൊക്കെ അയാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചത്. അറിയോ നേരത്തെ ഒരു സിദ്ദിഖിനെ ഷിബിലി വിളിച്ചു വരുത്തുകയായിരുന്നു ഈ റൂമിലേക്ക്? അല്ല, ഇത് സിദ്ദിഖ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റൂം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഹണി ട്രാപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയില്ല. ഇവർ മൂന്ന് പേരും കൂടെ, ഈ മൂന്ന് പ്രതികളായ മൂന്ന് ആൾക്കാരും കൂടെ പ്ലാൻ ചെയ്ത കാര്യം. ഫർഹാനെ നേരത്തെ അദ്ദേഹത്തിന് അറിയാം. കാരണം അതെ, ഈ ഫർഹാനയുടെ ഫാദറും
ഇയാൾ ഇദ്ദേഹവും തമ്മിൽ പരിചയമുള്ളതാണ്. അങ്ങനെ ഫർഹാന ഫോണിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷിബിലിക്ക് അവിടെ ജോലി കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഇദ്ദേഹത്തിന് ഒരു ഇതൊരു ഹണി ട്രാപ്പായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം ആ കാര്യമൊന്നും സിദ്ദിഖിന് അറിയില്ല. ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഹണി ട്രാപ്പായിട്ട് അവിടെ അദ്ദേഹം വന്ന് വിട്ടുപോകുന്നതാണ്. ഇത് വിളിക്കുന്നത് ഷിബിലിയാണ് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അതിനെ കുറിച്ച് നമുക്ക് സ്ഥിരീകരണമില്ല. പിരിച്ചുവിട്ടു എന്ന കാര്യത്തെ കുറിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നമുക്കില്ല. ഷിബിലി എവിടെയായിരുന്നു? 23 ഒളിവിൽ എവിടെ താമസിച്ചിരുന്നു? 23 രാത്രിയാണോ ചെന്നൈയിലേക്ക് പോയത്? ഇവർ 24 വെളുപ്പിനെയാണ് ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിൻ കയറി ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈയിൽ 24 ഏകദേശം വൈകുന്നേരത്തോടുകൂടി ഇവിടെ മദ്രാസിലെത്തിയിട്ടുണ്ട്, ചെന്നൈയിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും അവർ ആസാമിലേക്ക് കടക്കാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അത് ട്രെയിൻ കയറുന്നതിന് മുമ്പെയാണ് നമുക്ക് പിടിക്കാൻ സാധിച്ചത്. മൃതദേഹം വലിച്ചെറിഞ്ഞത് 19 ആയിരിക്കും അല്ലേ? മൃതദേഹം വലിച്ചെറിഞ്ഞത് 19 രാത്രിയാണ്. ഫർഹാനയുടെ കുടുംബവും ഫർഹാനയുടെ ഫാദറും സിദ്ദിഖും തമ്മിൽ പരിചയക്കാരായിരുന്നു. ആ വഴിയാണ് ഫർഹാന സിദ്ദിഖിനെ പരിചയപ്പെടുന്നത്. ഇതിന് മുമ്പ് സാമ്പത്തിക ഇടപാടുള്ളതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് പണം വല്ലതും അയപ്പിച്ചിട്ടുണ്ടോ അക്കൗണ്ടിലേക്ക് വല്ലതും ഫർഹാനയുടെ? ഇതിൽ നിന്നും അതിനുശേഷം ഇൻസിഡന്റിന് ശേഷമാണ് ട്രാൻസാക്ഷൻസ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നും ഇദ്ദേഹത്തെ ഹണി ട്രാപ്പിലൂടെ ത്രെട്ടൻ ചെയ്തിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുകൊണ്ട് ഇതിന് കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകുവാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാഗിൽ ഫർഹാന ചുറ്റിയ കരുതിയിരുന്നതും ഇയാൾ കയ്യിൽ നൈഫ് കരുതിയിരുന്നതും. ഫർഹാന എടുത്തു കൊടുത്ത ചുറ്റിയ കൊണ്ട് ഷിബിലിയാണ് തലയിൽ ബ്ലണ്ട് ഇഞ്ചുറീസ് അതിന് ഐഡിയ കൊടുക്കുന്ന ആഷിഖാണ്. ആഷിഖിന് അസലം നന്നായിട്ട് അറിയാം. അപ്പം അട്ടപ്പാടി ചുരത്തിൽ കൊണ്ട് ഏറ്റവും മുകളിൽ നിന്ന് കളയുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിലേക്ക് ഉണ്ട്. സിദ്ദിഖിന്റെ കാറിൽ തന്നെയാണ് ബോഡി പല ഭാഗത്തായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാറ് ഇത് ചെറുതുരുത്തി എന്നുള്ള സ്ഥലത്താണ് ഇവര് ഉപേക്ഷിക്കുന്നത്. അതിനുശേഷം ഫർഹാനേനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത്. വീട്ടിൽ പോയിട്ടുണ്ട്. ഷിബിലിനെ വീണ്ടും അവർ ചേരുന്നത് 24 വെളുപ്പിനെയാണ്. അവരവിടെ നിന്ന് ഫർഹാനയുടെ വീട്ടിൽ നിന്നും പോകുന്നത്. ഷിബിലി ജോലി ചെയ്തിട്ടുണ്ട് ഏഴൂർ ഹോട്ടലിൽ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പറയാറായിട്ടില്ല. അതിനകത്ത് അന്വേഷണത്തിൽ ഷിബിലിയാണ് ഓടിച്ചിരുന്നത്. മൂന്ന് പേരും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണത്തിൽ വരേണ്ടതാണ്. അതൊന്നും തന്നെ അവരുടെ ഭാഗത്ത് ഒരു റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മൾ അന്വേഷണത്തിൽ കൂടുതൽ ചേർന്നാണ്. ഷിബിലിയും ഫർഹാനയുമാണ്. ആഷിഖും അതിന്റെ കൂട്ടത്തിലുണ്ട്. മൂന്ന് പേർക്കും അറിയാം വ്യക്തമായിട്ട്.